കമല, ഞാനിപ്പൊ ചിന്തിക്കുന്നത് എങ്ങോട്ടെങ്കിലും പോയി വെക്കേഷൻ ചെലവഴിച്ചാലോ. നിനക്ക് വെക്കേഷന്റെ അർത്ഥം അറിയില്ലല്ലേ. ഒരു നീണ്ട യാത്രയ്ക്ക് പുറപ്പെടുക, മനസ്സിലായോ? അതുവരെ ആ പെണ്ണിന്റെ തലയിൽ വേറെ ചിന്തകൾക്കൊന്നും ഇടം കൊടുക്കരുത്. അതുകൊണ്ട് നീ ആ മരുന്നുണ്ടാക്കുക. എന്താ, ഇവിടെ വല്ല ആൾക്കൂട്ടം കാണുന്നുണ്ടോ? കമല മാത്രമല്ല നിഷ ഇവിടെ നിൽക്കുന്നുള്ളൂ. നമസ്കാരമുണ്ട് കമല മാം. ഹലോ, സുഖമാണോ? അമ്മേ, അമ്മ എങ്ങനെ ഇവരോട് സംസാരിക്കുന്നേ? ഇതൊരു റോബോട്ടാ. അല്ലല്ല, ഇപ്പൊ ഉള്ള റോബോട്ട് സംസാരിക്കും. ഇവരെ കാണുമ്പം കേടായ റോബോട്ട് എന്നാ തോന്നേ. എന്ത് നല്ല ജോക്കാ ഞാൻ പറഞ്ഞല്ലേ. കമല, ഇവൾക്ക് വേണ്ടി മരുന്നുണ്ടാക്കിക്കോ. ഇവളെ അടക്കി നിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ എപ്പോഴും ഇതുപോലെ പൊലമ്പിക്കൊണ്ടേയിരിക്കും. ഓ, കണ്ടോ കണ്ടോ, സ്വന്തം ജോലി മാത്രമാണ് അവൾക്ക് ശ്രദ്ധ. നിന്നെ പോലെ അല്ല, എപ്പോഴും വളവളാന്ന് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട്. അമ്മേ, ഇതെന്താ സംഭവം? ഓ, എത്തിയല്ലോ അടുത്ത മണ്ടൻ. എപ്പ നോക്കിയാലും എന്തെങ്കിലും ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. എന്റെ ഭഗവാനെ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഈ മാരണങ്ങളെയൊക്കെ എന്റെ തലയിൽ തന്നെ കൊണ്ടുവച്ചത്? നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയോ, ഗ്രാമത്തിൽ ആളുകൾ ജോലി കൂടുതൽ ചെയ്തിട്ട് കുറച്ചേ സംസാരിക്കാൻ ശ്രമിക്കും, മനസ്സിലായോ? വര വരെ എല്ലാം തലതിരിച്ചാ ചെയ്യുന്നത്. ചുമ്മാ ഓരോന്നിങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. ശരി, പോയി വണ്ടിയെടുക്ക്, ഓഫീസിൽ പോവാൻ സമയമായി. ദൈവത്തിനറിയാം ഇനി ആ ഡബിൾ എക്ക് പകരം ഡബിൾ ബി കമ്പനി വന്നിട്ടുണ്ടോ എന്ന്. പോവാം. അവനി, നീ എന്തിനാ സൈലന്റ് ആന്റിയെ പോലെ നിൽക്കുന്നത്? നമ്മൾ എത്ര ദിവസത്തിന് ശേഷം ഒരുമിച്ചത്, പിന്നെന്തിനാ നീ വിഷമിക്കുന്നത്? നോക്ക്, നിന്റെ ആ രാക്ഷസി, ഞാൻ ഉദ്ദേശിച്ച നിന്റെ അച്ഛമ്മയില്ലല്ലോ. വാ, നമുക്ക് കുറച്ച് എൻജോയ് ചെയ്യാം. എൻജോയ് ചെയ്യാൻ വന്നിരിക്കുന്നു. അവനി, നീ ടെൻഷൻ ആവാതെ, ഞാനുണ്ടല്ലോ. നമുക്ക് തെളിവ് കണ്ടെത്താം, എന്നിട്ടും അവരെ റെഡിയാക്കാം. അവനി, നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കാണാൻ ഒരു രസവും ഇല്ല. ആണോ മോനെ, എന്നാ പിന്നെ ലുങ്കി ഡാൻസ് ചെയ്, ഇങ്ങനെ ഇങ്ങനെ. അവനിക്ക് ഒരുപാട് ഇഷ്ടമല്ലേ. എന്നാ ചെയ്, അവനെ ചിരിപ്പിക്കാൻ എന്റർടൈൻ ചെയ്തല്ലേ പറ്റൂ. ചെയ്യ് ലുങ്കി ഡാൻസ്. അലി പ്ലീസ്, ഇത് തമാശ പറയാനുള്ള സമയമല്ല. ഓ അവനി, നീ എന്തിനാ വളരെ സീരിയസ് ആയിട്ട് നിക്കുന്നത്? നിന്നെ കണ്ടാ തോന്നും ഇപ്പൊ തന്നെ വീടിനുള്ളിൽ ചെന്ന് തെളിവെടുത്ത് ഇൻസ്പെക്ടർ അങ്ങനെ പോയി കൊണ്ടു കൊടുക്കുന്ന. റിലാക്സ്, നമുക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കാം. അവനി, നീ മിസ്സസ് രാജേശ്വരി വർമ്മയുടെ ബെഡ്റൂം ചെക്ക് ചെയ്തിരുന്നോ? ഇല്ല. നീ ഒരു പഴഞ്ചൊല്ലി കേട്ടിട്ടുണ്ടോ? ചിലപ്പോ കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടാവുന്നു. ഒരുപക്ഷെ തെളിവ് നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ട് ചിലപ്പോ നമ്മൾ കാണാത്തതാണെങ്കിൽ. പക്ഷെ നമുക്ക് അങ്ങനെ ഒരാളുടെ മുറി കയറി ചെക്ക് ചെയ്യാൻ പറ്റുമോ? അത് തെറ്റായ കാര്യമല്ലേ. അയ്യോ, മോറൽ സയൻസ് സ്റ്റുഡന്റ്, ഈ തെളിവ് കളക്ട് ചെയ്യണമെങ്കിലേ നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യണം, കുറച്ച് കഷ്ടപ്പെട്ടേ പറ്റും. അങ്ങനെ ഇപ്പൊ നല്ല പിള്ളയാണ്. പിന്നെ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരും. അതെ, ഞാൻ തന്നെയാ. എന്താ, നിന്റെ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ ഒന്നും വരാൻ പാടില്ലേ? ഏയ്, ഇല്ല ഇല്ല, നിനക്ക് എന്നെ മനസ്സിലായോ? നിന്നെ എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ തോന്നുന്നു. ഞാൻ ശ്രേയ, നമ്മൾ സെയിം ക്ലാസ്സിലാ പഠിക്കുന്നെ. ഞാൻ ഡെയിലി 4 times നിനക്ക് ഹലോ പറയും. നീ നീ മറന്നുപോയോ? ഓ, അതെയോ, ഞാൻ അതാ ഓർക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് നിന്നെ പരിചയമുണ്ട്. വാവ്, നാളെ ഞാൻ സ്കൂളിൽ പോയി എല്ലാരോടും പറയും ആകാശിന്റെ വീട്ടിൽ വന്നിരുന്നു എന്ന്. എന്നെ കാണാൻ ആകാശിന്റെ വീട്ടിൽ വന്നേ.
ഞാൻ നിങ്ങളെ രണ്ടുപേരും ഡിസ്റ്റർബ് ചെയ്തതിന്. ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നതിന് നീ വിഷമിക്കൊന്നും വേണ്ട. ശ്രേയ, നീ എത്ര റൂഡാണ്! ഇങ്ങനെയാണ് ഒരാളോട് സംസാരിക്കുന്നത്? സോറി ആകാശ്. ഇനി ഞാൻ പറയട്ടെ? ആകാശ്, നീ വീട്ടിൽ പോക്കോ. സോറി, എനിക്ക് നിന്നെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റില്ല. ശ്രേയക്ക് അത് ഇഷ്ടപ്പെടില്ല. എന്തുകൊണ്ട് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റില്ല? അതു ആകാശിനെ. ആകാശ്, അവള് ചുമ്മാ ഓരോന്ന് പറയുന്നതാ. അവളെ നീ നോക്കണ്ട, വിട്ടേക്ക് വിട്ടേക്ക്. അവളെ ശ്രദ്ധിക്കണ്ട, നീ വന്നു അകത്തേക്ക് വാ. അപ്പോ ഞങ്ങളും? ആ പിന്നെന്താ, നിങ്ങൾക്ക് എല്ലാവർക്കും വരാം. സോ സ്വീറ്റ്. ഞാൻ നിനക്ക് എന്റെ റൂം കാണിച്ചിരട്ടെ? ഞാനും വരാം നിന്റെ മുറി കാണാൻ. വരൂന്നേ. കേട്ടിട്ടില്ലേ, നമ്മൾ എന്തിനെങ്കിലും അതിയായി ആഗ്രഹിച്ചാൽ അത് നേടിത്തരാൻ ഈ ലോകം നമ്മുടെ കൂടെ നിൽക്കുന്നു. കൂടെ നിൽക്കാൻ ലോകം ഇറങ്ങി വരുന്നു. മാനേജ് ചെയ്തു. ഞാൻ പെട്ടെന്ന് തെളിവ് കണ്ടുപിടിച്ചിട്ട് വരാം. ഏയ്, ഇതിന്റെ കൂടെ എനിക്ക് പറ്റില്ലടാ. എന്തിനു പോണം? നിന്റെ തന്നെ ഐഡിയ ആയിരുന്നില്ലേ? അനുഭവിച്ചോ. ഒരു സെക്കൻഡ്. എനിക്ക് വൈ ഇതിന്റെ കൂടെ. അച്ഛൻ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിന്റെ എൻക്വയറി തുടങ്ങി പറ്റൂ. എന്നാലല്ലേ സത്യം എന്താണെന്ന് അറിയാൻ പറ്റൂ. ഒന്ന് നിർത്തു മോളെ, നീ ഒന്ന് നിർത്ത്. ഈ വിഷയം എനിക്ക് ആരോടും ഇനി അന്വേഷിക്കണ്ട. ആരിൽ നിന്നും ഒന്നും കേൾക്കാൻ വേണ്ട, ഒന്നും പറയാനുമില്ല. ഒരു തവണ ഒരു തെറ്റ് ചെയ്തു, പിന്നെ ആ തെറ്റ് തിരുത്തിയിട്ട് എനിക്ക് വീണ്ടും പാപം ചെയ്യണ്ട. പാപമോ? അതെ, പാപം. അച്ഛ, നമ്മൾ അവനിയെ സഹായിച്ചില്ലെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ പാപം. കാരണം ആ കുട്ടിയെ ഒറ്റയ്ക്കാണ് അച്ഛ. ഈ ലോകത്ത് ആരുമില്ല അവൾക്ക്. അവൾ ഒറ്റയ്ക്ക് ഇതെല്ലാം നേരിടുന്നത്. അപ്പൊ നമ്മൾ അവളെ തീർച്ചയായിട്ടും സഹായിക്കണ്ടേ അച്ഛ? നിന്നെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുമ്പോൾ എനിക്കറിയാം നിനക്ക് അവളോട് അടുപ്പമുണ്ടെന്ന്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നീ ഈ കാണിക്കുന്ന അടുപ്പമുണ്ടല്ലോ ചിലപ്പോഴൊക്കെ നിന്നെ ആശയക്കുഴപ്പത്തിലാണ്. ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്ക്. ഈ കണ്ണുകളുടെ ആവശ്യം എന്താ നമുക്ക്? സത്യം കാണുന്നതിന് വേണ്ടിയല്ലേ മോൾ? പക്ഷെ നമ്മുടെ ഈ മനസ്സുണ്ടല്ലോ എല്ലാത്തിനെയും കൺഫ്യൂസ്ഡ് ആക്കി കളയും. ഒടുവിൽ മനസ്സ് പുറമെ കാണിക്കാൻ ആഗ്രഹിക്കുന്ന മാത്രമേ നമ്മൾ കാണൂ. അങ്ങനെയാണ്, എനിക്കറിയാം രാജിയെ. ഇന്നും ഇന്നലെ അല്ല, വർഷങ്ങളായിട്ട് അറിയാം. നീ ചെറുതായിരുന്നപ്പോ ദേ ഇത്രയും ചെറുത് സംസാരിച്ചു തുടങ്ങിയിട്ടില്ല നീ അന്ന്. അന്നു മുതലേ എനിക്കറിയാം രാജിയെ, അവളിൽ കുറച്ച് കുറവുകൾ ഉണ്ടെന്ന് എനിക്കറിയാം. എപ്പോഴും അവൾക്ക് ഇഷ്ടമുള്ളതേ ചെയ്യൂ, പിന്നെ ഒന്നിനെ കുറിച്ചും ചിന്തിക്കില്ല. പക്ഷെ അവൾക്ക് ആരെയും കൊല്ലാൻ കഴിയില്ല മോളെ. എന്ത് വന്നാലും ശരി, ഈ കാര്യത്തിൽ എനിക്ക് ആരെയും വിശ്വസിക്കാൻ കഴിയില്ല. മനസ്സിലായ? ആ പിന്നെ ഒരു കാര്യം, അന്ന് ആ ഡോക്ടർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയതല്ലേ? പിന്നെ അതിലിനി സംശയിക്കാൻ എന്താ ഉള്ളത്? അമ്മ കുറ്റവാളിയാണച്ഛാ, എനിക്ക് ഉറപ്പുണ്ട് അമ്മ തെറ്റുകാരിയാണെന്ന്. അതച്ഛാ, നമ്മൾ ഒന്നും തന്നെ ചെയ്യാതെ ഏതെങ്കിലും ഒരു കുറ്റവാളിക്ക് ശിക്ഷ വാങ്ങി കൊടുക്കാതിരുന്നാൽ അവരെക്കാൾ വലിയ കുറ്റവാളി നമ്മളാവില്ലേ? അപ്പൊ നമ്മുടെ കാരണം കൊണ്ട് ഏതെങ്കിലും ഒരു നിർദോഷിയെ കുറ്റവാളിയാക്കി മാറ്റിയാൽ അതും നമ്മുടെ സ്വന്തം ആളിനെ തന്നെ, പിന്നെ നമ്മൾ എങ്ങനെ സ്വയം മാപ്പ് നൽകും? അത് പറ, മനസ്സിലായോ നിനക്ക്? ശരി അച്ഛാ, ഒരു അവസാനത്തെ ചാൻസ് എനിക്ക് താ പ്ലീസ്. ഒരു അവസാനത്തെ ചാൻസ് എനിക്ക് വേണ്ടിയല്ല, അവനിയുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. നല്ലതിന് വേണ്ടിയാണ് മോളെ ഞാനിങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നത്. അനുവാദം തരില്ല ഞാൻ. ഞാൻ പറയുന്ന മനസ്സിലാക്ക്. എന്താ നിനക്ക് മനസ്സിലാവാത്തെ? അവളെ ജീവിക്കാൻ അനുവദിക്കും മോളെ. അവള് ദുഃഖങ്ങളിൽ നിന്ന് പുറത്തു വരട്ടെ, അതിനവളെ സഹായിക്ക്. കാര്യം പറഞ്ഞു മനസ്സിലാക്ക്. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള പ്രായമായില്ല. നീയും കുട്ടികളെ പോലെ പെരുമാറുന്ന എന്തിനാ? ഞാൻ പറയുന്ന ഒന്നും നീ മനസ്സിലാക്കുന്നില്ല. അല്ല, ഒന്നും വേണ്ട, ഇതിനെ പറ്റി ഇനി സംസാരിക്കണം, സംസാരിക്കണം. അച്ഛ, ഒന്ന് കേക്ക്. അവനി, ഒരു തവണ കൂടി ട്രൈ ചെയ്താൽ എന്താ തെറ്റ്? അല്ലെങ്കിലും ഒന്നും നടക്കാൻ പോകുന്നില്ല. എന്നാ വാ, രാജേഷ് വർമ്മയുടെ മുറിയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അലി, എന്താ അവനി, വാ പോവാ. Where Ali is there, there is nothing to fear.
എന്താ പറ്റിയത്? അവിടുന്ന് എന്തെങ്കിലും കിട്ടിയോ? അവനി, ഡോണ്ട് ഡിസ്റ്റർബ്. ബോണ്ട് അറ്റ് വർക്ക്. എന്റെ മമ്മി പറയാറുണ്ട്, ഒരാളുടെ അനുവാദം ഇല്ലാതെ അയാളുടെ കബോർഡ് തുറക്കാൻ പാടില്ല എന്ന്. തെറ്റായ കാര്യമാണെന്ന്. എന്നാവാ, മിസ്സസ് വർമ്മയിൽ നിന്ന് അനുവാദം ചോദിച്ചിട്ട് വരാം. എന്താ അവനി? അവനീത് നോക്ക്, മിസ്സസ് വർമ്മ ഒളിച്ചിരുന്ന് ചോക്ലേറ്റ് കഴിക്കാറുണ്ട്. ഇവിടെ ഒന്നും കിട്ടാൻ പോകുന്നില്ലെന്നാ തോന്നുന്നത്. അവനി, നീ ചോക്ലേറ്റ് കഴിക്ക്, നിനക്ക് എനർജി കിട്ടും. ഇതാ പിടിച്ചോ. അതവരുടെ ഇടുപ്പിലല്ലേ, ഇനി എഴുന്നേൽക്കുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടി വരൂ. ആ, എന്താ നീ ചെന്ന് ചോദിക്കും, മാഡം ആ താക്കോൽ ഒന്ന് തരുമോന്ന്. അവരുടെ ഇടുപ്പിൽ നിന്ന് ആ താക്കോൽ എങ്ങനെ എടുക്കുമെന്ന് ചിന്തിക്കേ. നീ പേടിക്കണ്ട, ഞാൻ പോയി എടുത്തിട്ട് വരാം. നിക്ക്, അവനി, ഞാൻ കൂടെ ഉള്ളിടത്തോളം നിന്നെ ഒരു അപകടമുള്ള ജോലിയും ചെയ്യാൻ സമ്മതിക്കില്ല. നീ നിക്ക്, ഞാൻ താക്കോൽ എടുത്തിട്ട് വരാം. Ali, the bond will be back. Just wait and watch. എന്തിനാ ഇങ്ങനെ അഭിനയിക്കുന്നത്? വേഗം പോയി എടുത്തിട്ട് വാ. പെട്ടെന്ന് പോ. Thank you.
വരൂ.
നിനക്ക് പ്രസ് കോൺഫറൻസിന് പോകണ്ടേ? അത് സാരല്ല, എന്റെ തന്നേക്ക്, ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം. മോളെ, മമ്മി പറയുന്ന ശരിയാ, ഇവള് കൊണ്ടുപോയി കൊടുക്കും. സമയത്ത് മമ്മിയുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോ എന്റെ സംശയം ശരിയായിരുന്നു. ഈ ആക്സിഡന്റ് ഉറപ്പായും മിസസ് വർമ്മ തന്നെയാണ് ചെയ്യിച്ചത്. അല്ലങ്കിൽ ഞാൻ കള്ളമല്ല പറയുന്നത്, ഞാൻ സത്യാ പറയുന്നത്. ഞാൻ ശരിക്കും എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഗോഡ് പ്രോമിസ്. എവിടെ കണ്ടു? മിസസ് രാജശേരി വർമ്മയുടെ മുറിയിൽ. അതുകൊണ്ട് ഞാൻ അത് അവിടെ തന്നെ വെച്ചിട്ട് വന്നു. അങ്കിളെ നേരിട്ട് വന്ന് കണ്ടിട്ട് മിസസ് വർമ്മയെ അറസ്റ്റ് ചെയ്താ മതി. പക്ഷേ ഇപ്രാവശ്യം ഒരു വാലിഡ് എവിഡൻസ് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഇതും പറഞ്ഞ് ഫോൺ ചെയ്യാൻ പാടില്ല. ഇപ്രാവശ്യം അങ്കിൾ അറസ്റ്റ് വാറന്റും കൊണ്ട് തന്നെ വന്നാ മതി. അങ്കിളെ നോക്കിക്കോ, എത്ര ശക്തമായ തെളിവാ ഞാൻ കണ്ടുപിടിച്ചേന്ന്.